കുറിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അവിയൊന്നരായ സഹോദര മെത്രാപ്പോലീത്തന്മാരെ, പമ്പാടി ദേറായിലെ മാനേജരെ, അസിസ്റ്റൻറ്റ് മാനേജരെ, മറ്റേ വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, വാത്സല്യം നിറഞ്ഞ സഹോദരങ്ങളെ, പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ 54-ാമത്തെ ഓർമ്മ പെരുന്നാൾ നാം ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ ആയി ഇവിടെ ആചരിക്കുകയാണ്. പരിശുദ്ധ പാമ്പാടി തിരുമേനി ഇന്നും നമ്മുടെ മനസ്സിൽ വളരെ പച്ചയായി ജീവിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അദ്ദേഹവും ആ പിതാവുമായി സംസാരിച്ചിട്ടുള്ളവരും അദ്ദേഹത്തെ കണ്ടിട്ടുള്ളവരും ധാരാളം പേർ ഇന്നും ഇവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് വലിയ ഒരു അനുഗ്രഹകരമായി തന്നെയാണ് നാം അത് കാണുന്നത്. പാമ്പാടി തിരുമേനി ആരായിരുന്നു? അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു വിജ്ഞാനം സമ്പാദിച്ച ആയിരുന്നില്ല എന്നാണ് എൻ്റെ ബോധ്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജ്ഞാനവും വായ്മൊഴികളും തിരുമൊഴികളും എല്ലാം തന്നെ സ്വർഗത്തിൽ നിന്ന് ലഭിച്ച പ്രചോദനവും ദൈവാത്മാവിൻ്റെ പ്രേരണയിലും മാത്രമാണ് അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെ ഒരു പരിശുദ്ധൻ്റെ സ്ഥാനത്ത് മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വസ്തുതയാണ്. 1935-ലാണ് കുന്നംകുളം പ്രദേശത്ത് ഏറ്റവും വലിയ അന്നത്തെ മഹാ പകർച്ചവ്യാധിയായിരിക്കുന്ന കോളറ വരുന്നത്. അവിടെ ധാരാളം മനുഷ്യർ മരണപ്പെട്ടു എന്ന് കേട്ടപ്പോൾ പരിശുദ്ധ പാമ്പാടി തിരുമേനി ഇവിടെ നിന്ന് കുന്നംകുളത്തേക്ക് യാത്ര പുറപ്പെടുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് പരിശുദ്ധ ഗീവർഗീസ് സിദിയൻ പാമ തിരുമേനി ആ സമയത്ത് അന്നത്തെ ജനങ്ങളുടെ, അതായത് കുന്നംകുളത്തുള്ള ജനങ്ങളുടെ മധ്യത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തപ്പോൾ, പ്രത്യേകിച്ച് വലിയ നോമ്പുകാലം, പാമ്പാടി തിരുമേനി പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പരിശുദ്ധ ഗീവർഗീസ് സിദിയൻ പാമ തിരുമേനി ഈ സമയത്ത് ഒരിക്കലും കുന്നംകുളത്തേക്ക് പോകരുത്, ഞാൻ പോകാം, ഏതെങ്കിലും വിധത്തിൽ രോഗത്തിൻ്റെ ആക്രമണമുണ്ടായി തിരുമേനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ സഭ വലിയ ആപത്തിൽപ്പെടും, എന്നാൽ ഞാൻ പോയാൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും സഭയ്ക്ക് ആപത്തൊന്നും വരികയില്ല എന്ന് സ്വയം അദ്ദേഹം പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എൻ്റെ കാരണവന്മാർ എന്നോട് പറഞ്ഞിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. പരിശുദ്ധ പാമ്പാടി തിരുമേനി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് കുന്നംകുളത്തേക്ക് പോകുവാൻ ആഗ്രഹിച്ചപ്പോൾ കുന്നംകുളത്തുള്ള വളരെ ഉന്നതരായ നേതാക്കന്മാരും വൈദികരും വന്ന് തിരുമേനിയോട് ഒരു കാര്യം അപേക്ഷിച്ചു. തൃശ്ശൂർ കുന്നംകുളം ഏകദേശം ഒരു 27-28 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. തൃശ്ശൂർ പള്ളിയിലിരുന്ന് തിരുമേനി പ്രാർത്ഥിച്ചാൽ മതി, കുന്നംകുളത്തേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്, ഒരു വലിയ റിസ്ക് അവിടത്തിലുണ്ട്, അതുകൊണ്ട് തൃശ്ശൂരിലിരുന്ന് അല്ലെങ്കിൽ അവിടെയുള്ള നമ്മുടെ ദേവാലയത്തിൽ നിന്ന് തിരുമേനിയുടെ പ്രാർത്ഥന മാത്രം മതിയാകും ഈ വക കാര്യങ്ങളിൽ നിന്ന്. അവിടുത്തെ വളരെ പ്രഗത്ഭരായ വൈദികരെ തിരുമേനിയോട് വളരെ ആദരവോടെ വിനീത ഭാഷയിൽ സംസാരിച്ചു. തിരുമേനിയുടെ മറുപടി, അത് നിങ്ങൾ ഈ പറയുന്നത് സമ്മതിക്കുവാൻ ഞാൻ ഒരുക്കമല്ല, എൻ്റെ സ്വന്തം മക്കൾ അവിടെ മരണത്തിന് കീഴ്പ്പെടുമ്പോൾ അവരുടെ മധ്യേ പോകുവാൻ എനിക്ക് സന്തോഷമാണ്, മരണമോ ദുഃഖമോ രോഗമോ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് അദ്ദേഹം വിചാരിക്കുകയും അത് ഓർമ്മിപ്പിക്കുകയും ചെയ്തുകൊണ്ട് കുന്നംകുളത്തേക്ക് എഴുന്നള്ളി. കുന്നംകുളത്തേക്ക് എഴുന്നള്ളി ദേവാലയത്തിൽ ചെന്നു പ്രാർത്ഥിച്ചു. അങ്ങാടി മുഴുവനും അദ്ദേഹം ഒരു പ്രദക്ഷിണം നടത്തി, പല ഭവനങ്ങൾ സന്ദർശിച്ചു, പലരെയും കബറടക്കി. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ജനത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം ഒരു ജീവിക്കുന്ന പരിശുദ്ധനായി അന്ന്
ഒരു മുദ്ര ചെയ്തതുപോലെ, മുദ്രണം ചെയ്തതുപോലെ അത് ഇന്നും അതിൻ്റെ പിന്തലമുറക്കാർ ഓർക്കുന്നു, കടന്നു വരുന്നു. അവരെ ഈ പാമ്പാടി ഈ ദയറായിലേക്ക് വരികയും പ്രാർത്ഥിക്കുകയും അനുഭവങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. 54 വർഷം മുൻപ് ഉള്ള ഒരു ലോകമല്ല ഇന്ന് എന്നുള്ളത് മനസ്സിലാക്കണം. 54 വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന മൂല്യങ്ങൾ അല്ലെങ്കിൽ നന്മകൾ ഇന്ന് ഒരുപക്ഷെ നമുക്ക് കാണുവാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? പരിശുദ്ധ പാമ്പാടി തിരുമേനി ഭക്തനായിരുന്നു, പരിശുദ്ധ പാമ്പാടി തിരുമേനി ജീവിക്കുന്ന പരിശുദ്ധനായിരുന്നു എന്ന് പ്രഘോഷിക്കുന്നത് കൊണ്ട് പ്രഘോഷിക്കുന്നത് നല്ലത് തന്നെ. അതിനേക്കാൾ ഉപരിയായി തിരുമേനിയെ അനുകരിച്ച് ഉള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയുമോ? അദ്ദേഹം യാമപ്രാർത്ഥനകൾ കൃത്യമായി നടത്തിയിരുന്നു, ആരാധനകൾ വളരെ അതിൽ മുഴുകി ദൈവാത്മാവിൻ്റെ സാന്നിധ്യവും എല്ലാം രുചിച്ചറിഞ്ഞുകൊണ്ട് ആരാധിച്ചിരുന്നു. നോമ്പും ഉപവാസവും ധാരാളമായി നടത്തിയിരുന്നു. മറ്റൊരാളുടെ ദുഃഖം വേദനയും കാണുവാൻ അദ്ദേഹത്തിന് മനസ്സുറപ്പുണ്ടായിരുന്നില്ല. കുട്ടികളെപ്പോലെ ചിലപ്പോൾ കരയും. കരയുന്നത് തൻ്റെ ദുഃഖത്തെക്കുറിച്ചല്ല, തൻ്റെ മുമ്പിൽ വരുന്ന സാധാരണക്കാരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ തിരുമേനി വളരെയധികം സങ്കടപ്പെടും. അതുപോലെ തന്നെ തിരുമേനിയുടെ സന്നിധിയിലേക്ക് വന്ന് ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ ആ വരുന്ന വ്യക്തിയെ പരിശോധിക്കുവാനോ ആ വരുന്ന വ്യക്തിയെ ചോദ്യം ചെയ്ത് അയാളൊരു മാന്യനല്ല എന്ന് തെളിയിക്കുവാനോ ഒന്നുമല്ല തിരുമേനി ശ്രമിക്കുന്നത്. തൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഉള്ളതങ്ങ് കൊടുക്കുക എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ ആരെങ്കിലും വരുമ്പോൾ ആ വരുന്നവരെയെല്ലാം ഹോസ്പിറ്റാലിറ്റി, അതായത് ആതിഥേയം, അതും തിരുമേനിയുടെ വലിയ കരമായിരുന്നു. ഒരു കാര്യം വളരെ തീർച്ചയാണ്, ലോകത്തെ കീഴടക്കുവാൻ സാധിക്കുന്നത് ആത്മീയ ജീവിത വിശുദ്ധി കൊണ്ട് തന്നെയാണ് എന്നുള്ളത് തിരുമേനി തെളിയിച്ചു. നാം പലപ്പോഴും നമ്മുടെ സ്വാധീനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ വിജ്ഞാനം കൊണ്ടോ മറ്റു വിധത്തിലുള്ള ലോകപ്രകാരമുള്ള ചില നേട്ടങ്ങൾ കൊണ്ട് ലോകത്തെ കീഴടക്കാൻ സാധിക്കയില്ല. ലോകത്തെ കീഴടക്കാൻ സാധിക്കണമെങ്കിൽ വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് മാത്രമേ കരണീയമായിട്ടുള്ളൂ. പക്ഷേ അത് എളുപ്പമല്ല. കാരണം ചുറ്റുപാടുകളിലെ ധാരാളം മാലിന്യങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ മാലിന്യത്തിൻ്റെ മധ്യത്തിലൂടെ ആ മാലിന്യത്തിൻ്റെ യാതൊരു അംശവും നമ്മിൽ പുരളാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഇത് വളരെ സാഹസികമായ ഒരു ജീവിതമാണ്. അതത്ര എളുപ്പമാണെന്ന് എനിക്ക് ബോധ്യമില്ല. ഒഴുക്കിനെതിരെ നീന്തുന്നതാണ് ജീവനുള്ള മത്സ്യം ചെയ്യുക. ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ ആ ഒഴുക്കിനോടുകൂടെ മത്സ്യം സാധാരണ നീന്തുകയില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ മത്സ്യം ജീവനുള്ള മത്സ്യമാണെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തും. നമുക്കിഷ്ടം ഒഴുക്കിന് അനുകൂലമായിട്ട് പോകാനാണ്. ഒഴുക്കിന് അനുകൂലമായിട്ട് പോകുക, ജീവിക്കുക എന്ന് പറയുന്നത് ആർക്കും സാധിക്കും, വളരെ എളുപ്പമാണ്. നാടോടുമ്പോൾ നടുവേ ഓടുക. അപ്പോൾ മാലിന്യത്തിലൂടെയാണ് പോകേണ്ടതെങ്കിൽ ആ മാലിന്യത്തിലൂടെ പോകണം. ഇന്ന് ഓരോ ദിവസവും നാം ഈ വർത്തമാന പത്രങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ നമ്മെ എത്രമാത്രം ദുഃഖിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാം. മനുഷ്യരിൽ ചിലരെങ്കിലും പിശാചിൻ്റെ ആൾരൂപമായി മാറുന്നില്ലേ? ജീവനുള്ള ഒരു സഹോദരിയെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടി പട്ടിണിക്കിട്ട് കൊല്ലുക എന്ന് പറയുന്നത് എത്ര ക്രൂരമാണ്. 7 വയസ്സുള്ളൊരു ബാലനെ നിലത്തടിച്ചു കൊല്ലുക എന്ന് പറയുന്നത് എത്ര ക്രൂരമാണ്. അങ്ങനെ എത്ര 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 കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, വായിക്കുന്നത്. കാരണം ലോകം അതുപോലെ മാറിപ്പോയി. ലോകം അതുപോലെ മാറിപ്പോയി. മാലിന്യവും അന്യായവും അനീതിയും അക്രമവും നടമാടുന്നൊരു ലോകത്തിൽ വിശുദ്ധ ജീവിതം നയിക്കാൻ ഒരാൾക്ക് എളുപ്പമാണ് എന്നൊരിക്കലും കരുതരുത്. ജീവിതം എന്ന് പറയുന്നത് ഒരു ദിവസം ജീവിച്ചാൽ പോരല്ലോ, നമ്മുടെ ആയുസ്സന്ത്യം വരെ ജീവിക്കണ്ടേ? നമുക്ക് ദൈവം നൽകുന്ന ജീവിതത്തിലെ
50 വർഷമോ 70 വർഷമോ 60 വർഷമോ ഒക്കെ ജീവിക്കുക, അതും ഈ ഒഴുക്കിനെതിരെ നീന്തുവാൻ തക്കവണ്ണമുള്ള ധൈര്യം നമുക്കുണ്ടാകണം, അതിനുള്ള ആധ്യാത്മികമായ പ്രചോദനം നമുക്കുണ്ടാകണം, അതിനുള്ള ധൈര്യമുണ്ടാകണം. ഇതൊക്കെ ഉണ്ടായി അത് മുഖാന്തരമായിട്ട് നമുക്ക് നേരിടുന്ന കഷ്ടപ്പാടുകളും സഹിക്കാൻ തയ്യാറാകണം. ഒഴുക്കിനെതിരെ നീന്തുന്നു എന്ന് പറയുന്നത് ഈ മത്സ്യം ഇങ്ങനെ ചിറകടിച്ച് ചിറകടിച്ച് വെള്ളത്തിനെതിരെ നീന്തും. അനുകൂലമായിട്ടാണ് അത് നീന്തുന്നതെങ്കിൽ ചിറകെല്ലാം അടുക്കി വെച്ച് വെറുതെ കണ്ണടച്ച് കിടന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. വെള്ളത്തിൽ എനിക്ക് വെള്ളത്തിൽ വലിയ പ്രയോഗങ്ങളൊന്നും അഭ്യാസങ്ങളൊന്നും അറിയാൻ പാടില്ല എങ്കിൽ പോലും, അപ്പോൾ നാം ഇന്ന് ഒഴുക്കിന് അനുകൂലമായി ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഒരു വിശുദ്ധ ജീവിതം നയിക്കുക എന്ന് പറയുന്നത് ഒഴുക്കിനെതിരെ ജീവിക്കുന്നതിനെ തുല്യമാണ്. അപ്പോൾ നമുക്ക് പോലും ഒരുപാട് അതങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചെങ്കിൽ മാത്രമേ ഒരു നല്ല ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ എന്നുള്ളത് നാം ഇപ്പോഴും ഓർക്കണം. അത് ഇനിയും കൂടി 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 വരികയുള്ളൂ. പാമ്പാടി തിരുമേനി 54 വർഷം മുമ്പ് ജീവിച്ച കാലഘട്ടമല്ല ഇപ്പോഴ്. അത്രയും തിന്മയുടെ ആ ഒരു തേർവാഴ്ച അന്നുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് 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 അധികമാണ് ഇന്ന് ആ തിന്മയുടെ തേർവാഴ്ചയിൽ ലോകം മുഴുവനും മുഴുകി നിൽക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് പരിശുദ്ധ പാമ്പാടി തിരുമേനിയെ അനുകരിക്കുവാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ മുൻപിലുള്ള പ്രധാന പ്രശ്നം. അല്ലാതെ പാമ്പാടി തിരുമേനിയെ പരിശുദ്ധനായി നാം മനസ്സിൽ കാണുന്നു, നമ്മുടെ കുറേ ആവശ്യങ്ങൾ തിരുമേനിയോട് മധ്യസ്ഥതയ്ക്ക് വേണ്ടി നമ്മൾ അപേക്ഷിക്കുന്നു, ചിലപ്പോഴ പ്രാർത്ഥന ഫലിക്കുന്നു, എല്ലാം ശരി, വൈ നോട്ട്, എന്തുകൊണ്ട് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിൻ്റെ മാതൃക അനുകരിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ തിരുമേനിയോടുള്ള നമ്മുടെ പ്രതിബദ്ധത അതിനായിരിക്കും കൂടുതൽ പ്രാധാന്യമെന്നാണ് എൻ്റെ ബോധ്യം. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, ഇനിയും ഇവിടെ ഒരു അനുസ്മരണ പ്രസംഗം ഇവിടെ നടത്തുവാനുണ്ട്. ഈ പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ പെരുന്നാളിൽ വന്ന് പങ്കെടുത്ത് എടുത്തെങ്കിൽ മാത്രമേ എനിക്കും ഒരു മന സന്തോഷം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നത്. ഈ പെരുന്നാളിനെയും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥത മുഖാന്തരമുള്ള എല്ലാവിധമായ ദൈവീകമായ അനുഗ്രഹങ്ങളും നമുക്ക് ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.